അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ ഇതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഇബ്നു മഹാനായ സ്വഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുത്തലിബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല ല യഹ്മി അബ്ദഹുൽ മുഅ്മിന മിന ദുനിയാ വഹുവ യുഹിബ്ബു كما تحمون مريضكم والطعام والشراب تخافون عليه النبي പറയ ان الله لا يحمي عبده المؤمن من الدنيا അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹു തആല ദുനിയാവിന്റെ സൗകര്യങ്ങൾ കൊടുക്കാതെ അല്ലാഹു തടഞ്ഞു വെക്കും. വഹുവ യുഹിബ്ബുഹു അല്ലാഹുവിനെ ഇഷ്ടമാണ് ദാനം. അള്ളാഹുവിനവരോട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ പൈസ അള്ളാഹു കൊടുക്കുന്നില്ല. ഏതുപോലെ കമാ തഹ്മൂന മരീദകും അത്വആമ വശറാബ് തഖാഫൂന അലൈ, പനി വന്നാൽ ചില ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കുടിച്ചാൽ അവർക്ക് വല്ല അപകടവും സംഭവിക്കുമോ എന്ന് പേടിച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തെ സുഖ സൗകര്യങ്ങൾ നൽകാതിരിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ നിഅമത്തിന്റെയും ഹുബ്ബിന്റെയും അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അള്ളാഹു നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ഭക്ഷണവും അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ലഭിക്കേണ്ടതെന്ന് അള്ളാഹു തീരുമാനിച്ച പോലെ അള്ളാഹു നിങ്ങളുടെ സ്വഭാവങ്ങളും കൃത്യമായി അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു കയ്യിൽ കാശ് കൊടുക്കും. ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, അള്ളാഹുക്ക് ഒരിഷ്ടമില്ല അവർക്കും കൊടുക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചറിയാനുള്ള വിശ്വാസം അവൻ ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു നൽകുകയുള്ളൂ. ഈമാൻ കൽബിൽ ഉറച്ചു കിട്ടുന്നത്, ഈമാൻ കൽബിൽ ഉറക്കുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈമാൻ ലഭിക്കലാണ് ആവശ്യം, പൈസ കിട്ടലല്ല. പൈസ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമല്ല, ഇഷ്ടപ്പെടാത്തതിന്റെ അടയാളവും ഒന്നുമല്ല, പരീക്ഷണമാണ്, പരീക്ഷണമാണ്. അള്ളാഹു ചോദിക്കും, എന്താണ് അതുകൊണ്ട് നീ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നീ ദീനിന് എന്തുപകാരം ചെയ്തു. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഒരടയാളം മഹബ്ബത്തില്ലാഹിൽ അബദ്, അല്ലാഹു അവന്റെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം അല്ലാഹു തആല ദുന്യവിയായ വരുമാനങ്ങളോ പൈസയോ സമ്പാദ്യങ്ങളോ കുറച്ചു കളയുന്നതാണ്. അതിന് പേടിക്കേണ്ടതില്ല, എനിക്ക് പൈസ അല്ലല്ലോ കുറച്ചവനെ, എന്റെ വീട് ചെറുതായി പോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളത്തിൽ അതുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു പൈസ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അള്ളാഹുവിന് ദേഷ്യാണ്, ഇങ്ങനെ പറയേണ്ടതില്ല. അവരുടെ ജീവിതവും നിലപാടുകളും നോക്കിയിട്ടെ തീരുമാനിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരടയാളമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു ചാല മനസ്സിന്റെ ഉള്ളിൽ ആർദ്രതയും കാരുണ്യവും കൽബിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടോ, കൽബിൽ കരുണ തോന്നുന്നുണ്ടോ, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. രണ്ടാമത്തേതാണ് ഉത്തിനബി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ ഒരടയാളം അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ആദ്യം പറയാ. അള്ളാഹു തആല ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം ഉത്തിനബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അഹ്ല ബൈതിൻ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അള്ളാഹു ഏതെങ്കിലും ഒരു വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അടയാളം അവരുടെ ഹൃദയത്തിൽ ഒരുതരം ദയയും വാത്സല്യവും സ്നേഹവും അള്ളാഹു നൽകുമെന്നാണ് റിഫ്ക്ക് തോന്നുക. വാത്സല്യം തോന്നുക, സ്നേഹം തോന്നുക, വെറുപ്പ് തോന്നാതിരിക്കുക. ഈ വെറുക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ, അയൽവാസികൾ തമ്മിൽ മിണ്ടാതടക്കുക, ഉമ്മി മാപ്പിയും മിണ്ടാതടക്കുക, മക്കളും ഉമ്മി വാപ്പയിട്ട് മിണ്ടാണ്ടിരിക്കുക, ബന്ധുക്കൾ പരസ്പരം മിണ്ടാണ്ടിരിക്കുക, അങ്ങനെ പിണങ്ങി കണ്ടാൽ മിണ്ടൂല, സലാം പറയൂല, ഒരു സൽക്കാരത്തിന് വിളിക്കൂല. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. തെറ്റുകളൊന്നും ഇവിടെ നിന്നില്ലല്ലോ, ലേറ്റൊന്നും ഇല്ലല്ലോ, പറയാം. ഒരു വീട്ടുകാരിൽ അള്ളാഹു റഹ്മത്ത് ചെയ്താൽ, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഒരു വീട്ടുകാരിൽ
റിഫ്ഖും വാത്സല്യവും സ്നേഹവും ഉണ്ടാകും, ശത്രുതയുണ്ടാവില്ല. വീട്ടിലുള്ള പറ്റിങ്ങനെ ആലോചിക്കുക, അമ്മാന്റെ ഭർത്താവിന്റെ ശൈലി എന്താ, ജ്യേഷ്ഠത്തിയുടെ സ്വഭാവം എന്താ, അനിയത്തിയുടെ സ്വഭാവം എന്താ, ഭർത്താവിന്റെ സ്വഭാവം എന്താ, ഭാര്യയുടെ സ്വഭാവം എന്താ, ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും അമ്മ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. ഓരോരുത്തരും ഉണ്ടെന്ന് പറയുന്ന അമ്മയാണ് കഴിഞ്ഞു. അള്ളാഹു നിങ്ങളിലേക്ക് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നില്ല. പണക്കാണെങ്കിൽ നമ്മൾ ക്യാമം വരെ മരിച്ചു പിരിഞ്ഞാലൊന്നും ഉണ്ടൂല എന്നുള്ള തീരുമാനമുണ്ടോ? ഉറപ്പിച്ചോളൂ, ഉറപ്പിച്ചോളൂ. അള്ളാഹു നിങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുന്നു. വല്ല പണക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നാലെ പെണ്ണുങ്ങൾ എല്ലായിട്ടും വല്ലാണ്ട് പണക്കത്തിന്റെ കഥകൾ വല്ലാണ്ട് വർത്താനം പറയുന്നവരെന്ന തെറ്റ് വരികയാണ്. വർത്താനം കൂടുമ്പോ അതിൽ പിഴവ് കൂടും, പിഴവ് കൂടുമ്പോ തെറ്റുകൾ വർദ്ധിക്കുന്നു. അപ്പോ ഉമ്മമാര് സഹോദരിമാർ, ഇന്ന് ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പന്നെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾ പണക്കത്തിനാണ്. നാളെന്ന് ഞാൻ പറയുന്നു, ഇന്ന് രാത്രി, നാളത്തേക്കും വായിച്ചുണ്ടോന്ന് ആരറിയും. ഇന്ന് തന്നെ നമ്മളെല്ലാവരും പിണക്കങ്ങൾ തീർക്കണേ. അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അവന്റെ റഹ്മത്ത് അല്ലാഹു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമായർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹ്മാ, കരുണ ചെയ്യുന്നവരോടല്ലയോ അള്ളാഹു കരുണ ചെയ്യുകയുള്ളൂ. അടുത്തവരടയാളം നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടാൽ അൽ ഖബൂലു ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു അംഗീകാരം തരും. മനസ്സിനുള്ളിൽ അള്ളാഹു ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹം നൽകും, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണത്രേ. മഹാനായ ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ ചോദിച്ചു, നബിയേ, ഒരാള് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുമ്പോഴേക്കും ആളുകൾ പ്രശംസിക്കുന്നത്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്താ നബി അതിന്റെ പൊരുൾ എന്ന് ചോദിച്ചപ്പോഴാ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യന് അള്ളാഹു ഈ ലോകത്ത് തന്നെ നൽകുന്ന ആഖിറത്തിലെ അള്ളാഹുവിന്റെ സൗഭാഗ്യങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് റബ്ബ് നൽകുന്ന സൗഭാഗ്യമാണ് സജ്ജനങ്ങൾ അവരെ പുകഴ്ത്തി പറയുന്നത് എന്ന് മുത്ത് റസൂലുള്ളാ. ആറാമത്തേത്, അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു, അവർക്ക് അള്ളാഹുവിനോട് ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. ആദ്യം അള്ളാഹുവിന്റെ ഇഷ്ടമാ അള്ളാഹു പറഞ്ഞത് ആയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ആദ്യം ചർച്ച ചെയ്യുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ ഒരടയാളം, വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും. ഇങ്ങനെ ആ രോഗങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് പാപങ്ങളൊന്നുമില്ലാതെ അവർ ഭൂമിയിലൂടെ മാലാഖമാരെ പോലെ നടക്കും. ഹബീബായ മുത്തുനബി പറഞ്ഞ ഹദീസ് കേൾക്കണോ മുഅ്മിനീങ്ങളെ. അസുഖമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക, കടം കൊണ്ട് കുടുങ്ങിപ്പോയവർ മനസ്സിലാക്കുക, മക്കളിൽ വളരെ ഗുരുതരമായ അസുഖമുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഓർത്തോളൂ ഈ ഹദീസ്. നിങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും തൊഴിലുകളിലും പരീക്ഷണങ്ങൾ വരുന്നവരെ ഓർത്തോളൂ ഈ ഹദീസ്. എന്തെല്ലാം എവിടെ നോക്കിയാലും വാതിലുകൾ അടഞ്ഞു പോകുന്നത്, അങ്ങനെ പറയില്ലേ ചില ആളുകൾ. എന്ത് തുടങ്ങിയാലും നഷ്ടം, എവിടെ നോക്കിയാലും നഷ്ടം, അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഈ ഹദീസ് ഒന്ന് കേൾക്കണേ. മുത്തുനബി തങ്ങൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തരുന്നുണ്ട്. സദഖ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സി വവലദി വമാലി, മുഅ്മിനായ ആണിനും പെണ്ണിനും അവരുടെ ശരീരത്തിൽ അല്ലാഹു ബലാഉ കൊടുക്കും, പരീക്ഷണങ്ങൾ കൊടുക്കും. ഒരു ഡോക്ടർക്കും മനസ്സിലാവാത്ത രോഗം, ഒരിക്കലും തീരാത്ത പ്രയാസം, മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നത്, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ ദുസ്വഭാവം കൊണ്ട് സഹികെട്ട് ജീവിക്കുന്ന ഭർത്താവ്. മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ വരും, അവരുടെ ശരീരത്തിൽ വരും, വവൽദി അവരുടെ മക്കളിൽ വരും, വമാലിഹി അവരുടെ സമ്പത്തിൽ വരും, കച്ചവടത്തിൽ ജോലിയിൽ വരും. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു തെറ്റും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ആ തെറ്റുകളെല്ലാം ഭൂമിയിൽ, ശരീരത്തിൽ, മക്കളിൽ, സമ്പത്തിൽ അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളാൽ ആ തെറ്റുകൾ അള്ളാഹു കഴുകിക്കളയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
قال سبحانه ولنبلونكم حتى نعلم المجاهدين منكم والصابرين والصابرين ونبلو أخباركم ولنبلونكم നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്തിന്? നിങ്ങളിൽ ആർക്കാണ് ക്ഷമയുള്ളത് എന്നറിയാൻ തന്നെ. ബലാഇന്റെ കനം കൂടുന്നതിനനുസരിച്ച് പ്രതിഫലത്തിന്റെ കനം കൂടും. അതുകൊണ്ടാണ് ക്യാൻസർ രോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിത് ശിക്ഷയാണെന്ന് പറയരുത്. അതും നമുക്കൊന്ന് പറയാൻ പറ്റുക, ക്യാൻസർ രോഗം ശിക്ഷയാണെന്ന് പറയോ? അല്ലാഹുവിനെ മാത്രമേ ഇത് അറിയുള്ളൂ. ായ മനുഷ്യനത് കൊടുത്താൽ ഭൂമിയുടെ മുകളിലൂടെ അവർ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരു തെറ്റ് പോലും ശരീരത്തിലില്ലാത്ത വിധം ചില രോഗികൾ അല്ലാഹു കടുകി ശുദ്ധിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുത്ത റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ഉന്നതമായ സ്ഥാനം അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ആ സ്ഥാനത്തേക്ക് ഉയരാൻ മാത്രമുള്ള അധ്വാനം ഒരു വിശ്വാസി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോ ആ വിശ്വാസിയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു ഒരു വർഷമോ രണ്ടു വർഷമോ രണ്ടു മാസമോ ആറു മാസമോ കിടന്ന കിടക്കയിൽ ബെഡിൽ കിടന്ന് വിഷമിച്ചുകൊണ്ട് വളരെ 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 കഷ്ടപ്പാട് സഹിച്ച് രണ്ടു മാസമോ ആറു മാസമോ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ നാല് കൊല്ലമോ കിടക്കയിൽ കിടത്തിക്കൊണ്ട് അല്ലാഹു സ്വർഗലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ചിലരെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു സമൂഹത്തോട് അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അല്ലാഹു പരീക്ഷിക്കും. വമൻ റളിയ ഫലഹു റിളാ, അത് പൊരുത്തമാകുന്നവന് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. ആരെങ്കിലും അതിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദേഷ്യവുമുണ്ട്. അത്രേ അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരടയാളം സൽകർമ്മം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാനുള്ള ഭാഗ്യമാണ്. അല്ലാഹു ഹസനുൽ ഖാത്തിമത്ത് നമുക്കൊക്കെ തരട്ടെ. മരിക്കുന്ന നേരത്തെ സൽകർമ്മം ചെയ്ത് മരിക്കുന്നത് ആർക്കും പറയാൻ പറ്റും. അല്ലാഹു തആല നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം തന്നാൽ വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞത് ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസ്സല, ഒരു അബ്ദിനെ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയെ ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അസ്സലഹു, അവർക്ക് അല്ലാഹു തേൻ കുടിപ്പിക്കും. ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു വമാ അസ്സലഹു യാ റസൂലല്ലാഹ്, നബിയെ അസ്സല എന്ന വാക്കിന് അങ്ങെന്താ അർത്ഥം ഉദ്ദേശിച്ചത്? മരിക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നല്ല ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. ജീറാനുഹു, കൂടെയുള്ള ആളുകളൊക്കെ അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും. ബാപ്പ മരിച്ചപ്പോ കലിമ ചൊല്ലി എന്ന് പറയുമ്പോ, ഉമ്മ മരിച്ചപ്പോ പറഞ്ഞു മക്കളെ റൂമിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് വെള്ളവസ്ത്രം ധരിച്ചവർ ഒന്ന് മാറുന്നു കൊടുക്കും മക്കളെ എന്ന് ഉമ്മ പറയുമ്പോ, പാപ്പ ആരോടൊക്കെയോ സലാം പറയുന്നത് മടക്കുന്ന പോലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ നമ്മുടെ മഹാനായ ഷംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനോഹരമായി ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞത്. അവരോടൊന്നും കളിക്കാൻ ആരുമായിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ട് വാ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം കളിക്കണ്ട, മരിച്ചു കഴിഞ്ഞിട്ട് പറ. ആ ഒരു സൗഭാഗ്യം, ആ ഒരു ഏറ്റവും വലിയ മഹത്വം, മരിക്കുമ്പോൾ സൗഭാഗ്യത്തോടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വിധം മരണത്തിൽ അല്ലാഹു സൗഭാഗ്യം നൽകുന്നത് ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയുമ്പോഴാണ്. അവിടെ മാത്രം മതി വീമ്പിളക്കൽ. അതിന്റെ മുമ്പ് വേണ്ട മുഅ്മിനെ, അതിന്റെ മുമ്പ് വേണ്ട. പറയാൻ നേരമായിട്ടില്ല, പറയാൻ നേരമായിട്ടില്ല. മഹാനായ മാനുമുസ്ലിയാർ അവർകൾ കോഴിക്കോട് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ആ മഹാനഗരിയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സാക്ഷി നിന്നുകൊണ്ടല്ലേ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്തോ ഒരു സൗഭാഗ്യമാണത്. ജീവിതത്തിന്റെ അവസാനത്തെ യാമത്തിൽ പോലും ദീനിന്റെ ഹിദ്മത്തിലായി കടന്നു വന്ന മഹാനുഭാവൻ, അതൊരു സൗഭാഗ്യമല്ലേ? അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജനാസയിൽ കൂടിയില്ലേ? അവിടെ ദുആ നടത്തിയില്ലേ? ഇതൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങളാണ്. ആ മഹത്തുക്കളാണ് നമുക്ക് മദ്രസ നൽകിയത്. അവരാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. അവർ നടന്ന വഴിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ അന്ത്യം കാണുമ്പോഴാണ്.
ഹുസ്നുൽ ഖാതിമ അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹുവെ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഒരു ചെറുപ്പക്കാരനും ഒരാണും ഒരു പെണ്ണും ഒരു തിന്മ ചെയ്തുകൊണ്ട് മരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകല്ലേ റബ്ബെ. നമ്മുടെ ഒരു കുട്ടിയും ഒരു കള്ളുഷാപ്പിലോ ബാറിലോ പോയി കിടന്ന് മരിക്കുന്ന അവസ്ഥ വരരുതേ റബ്ബേ. അല്ലാഹുവെ ഒരാണോ ഒരു പെണ്ണോ മുസ്ലിമായ ഒരാളും വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ മരിപ്പിക്കല്ലേ റബ്ബേ. തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സിനിമ നോക്കിക്കൊണ്ടിരിക്കെ, സീരിയല് വാച്ച് ചെയ്തുകൊണ്ടിരിക്കെ, സിനിമ തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് ഇരുന്ന് മരിപ്പിക്കല്ലേ റബ്ബേ. ഒരു നന്മ ചെയ്ത് വുദൂഓടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവെ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. إذا أحب الله عبدا عسله الله تعالى തേൻ കുടിപ്പിക്കും എന്ന് പറഞ്ഞ വാക്ക് തേനാക്കി തരും എന്ന് പറഞ്ഞത് എന്താ നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മരണത്തിന് മുമ്പേ യുവഫിഖുലഹു അമലൻ സാലിഹൻ ബൈന യദൈ അജലിഹി, മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കും. കൂടെ കഴിയുന്ന ആളുകൾക്കൊക്കെ അത് കാണുമ്പോ സന്തോഷമാകും. വാപ്പ മരിച്ചത് നല്ലൊരവസ്ഥയിലാണ്. ആ ഒരു മരണം അല്ലാഹു നൽകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. ഏതെങ്കിലും തിന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തിന്മയിലായിരിക്കും മരണമുണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു അടയാളം കൂടെയുണ്ട്, യുഹിബ്ബൽ ഖൽവ, ഒറ്റക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഭാഗ്യം. ഒറ്റക്ക് ആ കൂട്ടത്തിലല്ല, എല്ലാവരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേൽക്കാനുള്ള ഭാഗ്യം. ഇന്നലി ഇബാദം മിൻ ഇബാദി, എന്റെ ചില ആളുകളുണ്ട് എന്ന് അല്ലാഹു നൽകുന്ന വഹി, യുഹിബ്ബൂനി വഹിബ്ബുഹും, എനിക്കവരെ ഇഷ്ടമാണ് അവർക്ക് എന്നെയും ഇഷ്ടമാണ്. ദീർഘമായൊരു ഒരു ഒരു ഖുദ്സിയായ ാണ്. അതുകൊണ്ട് അതിന്റെ ആശയം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. എനിക്ക് അവരെ കാണാൻ കൊതിയാണ്, അവർക്ക് എന്നെ കാണാനും കൊതിയാണ്. അവരെ എന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ അവരെയും ഓർക്കുന്നുണ്ട്. അവര് പോകുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടും. അവരോട് അവര് പോകുന്ന വഴിയിൽ നിന്ന് പിന്മാറിയാൽ നിന്നോട് ഞാൻ കോപിക്കും. ഖാല യാ റബ്ബി അല്ലാഹുവേ വമാ അലാമാതുഹും, എങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയുക? ഇർഅവുന ലിലാല ബിന്നഹാർ കമാ യർഅറു ശഫീഖു ഗനമ, പകലന്തിയോളം അവർ അധ്വാനിക്കും. വയഹിന്നൂന ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കാൻ അവർക്ക് കൊതിയാണ്. ഒരു പക്ഷി തന്റെ പക്ഷിക്കൂട്ടിലേക്ക് പോകാൻ കൊതിക്കുന്ന പോലെ അസ്തമിക്കുന്ന നേരത്ത് ഇരുട്ടാകുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണ് അവർക്ക്. എന്തിനാണ്? കണ്ടുപിടിച്ച് നടക്കാനല്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, രാത്രികളാക്കി തരുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ അരികത്തേക്ക് വിളിക്കാനാ, തിന്മ ചെയ്യാനല്ല. ഇരുൾ മുറ്റുകയും ഇരുൾ വീഴുകയും ചെയ്താൽ വിരിപ്പുകളെല്ലാം വീടുകളിൽ റെഡിയാവുകയും ആളുകളൊക്കെ ഓരോരുത്തരും തന്നെ ഹബീബിനോത്ത് കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് അവർ കാലുകൾ നിവർത്തിവെച്ച് എഴുന്നേൽക്കുന്നവരാണ്. എല്ലാവരും തന്റെ മെഹബൂബിന്റെ കൂടെ ഭാര്യയുടെ കൂടെ കിടക്കുകയാണ്, ഇവർ എഴുന്നേൽക്കുകയാണ് ആ നേരം. അവരുടെ മുഖം അവർ വിരിപ്പാക്കി വെക്കുന്നു. എന്റെ ഖുർആൻ ഓതി അവർ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവരിങ്ങനെ വിളിച്ചു പറയും. അതിൽ പൊട്ടിക്കരയുന്നവരുണ്ട്, നിലവിളിക്കുന്നവരുണ്ട്. അവിടെ അള്ളാഹുവിനോട് വേവലാതി പറയുന്നവരുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ വിഷമം പറയുന്നവരുണ്ട്. അവരിൽ നിൽക്കുന്നവരുണ്ട്, ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. റുക്കുഅ് ഒരുപാട് ചെയ്യുന്നവരുണ്ട് അവരിൽ, സുജൂദുകൾ ഒരുപാട് ചെയ്യുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്നോടുള്ള സ്നേഹമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെയാണ് അവർ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്.
അവർക്കാണ് സർവമാന അഭിനന്ദനങ്ങളും. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭാഗ്യം സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഇഷ്ടത്തിന്റെ അടയാളമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ. ദീർഘമായൊരു ഹദീസ്. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ മാലാഖമാരിൽ 600 പ്രകാശത്തിന്റെ ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ജിബ്രീലേ, ഇന്നീ ഉഹിബ്ബു ഫുലാനൻ ഫഹിബ്ബഹു. ജിബ്രീലേ, ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. ഉമ്മയുനാദി ഫിസ്സമാ, എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയും ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ വിളിച്ചു പറയാ? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബൂ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, നിങ്ങളും അവരെ ഇഷ്ടപ്പെടേണമേ. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശലോകത്തെ ആളുകൾ അവരെ ഇഷ്ടപ്പെടും. ثم يوضع له القبول في الارض, ഭൂമിയിലേക്ക് അല്ലാഹു തആല ആ അംഗീകാരം ഇറക്കി കൊടുക്കുകയും ചെയ്യും. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അല്ലാഹു അങ്ങനെ ഒരു ഇഷ്ടം അല്ലാഹു നമ്മ ഓരോരുത്തർക്കും ഈ ലോകത്ത് അല്ലാഹു തരട്ടെ. അപ്പോഴല്ലേ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ദുആ ഇരിക്കുള്ളൂ, ഇസ്തിഗ്ഫാറിന് വേണ്ടി, പുറത്തു തരാൻ വേണ്ടി ദുആ ഇരിക്കുകയുള്ളൂ. അല്ലാഹു തആല ആ രീതിയിലാക്കി തരട്ടെ അവന്റെ മുഅ്മിനീങ്ങളിൽ സജ്ജനങ്ങളായ ആളുകളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഭാഗ്യം അല്ലാഹു തരുന്ന സൗഭാഗ്യമാണ്, അവന്റെ ഹുബ്ബിന്റെ അടയാളമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഭാഗ്യം നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തില്ലല്ലേ.